എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഇന്ന് ഒരു ചെറിയ ഒരു ഗുണപാഠ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. കുട്ടികൾക്ക് മാത്രമല്ല അച്ഛനമ്മമാർക്കും എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ടതായ ഒരു ചെറിയ കഥയാണ്. അപ്പോൾ ഞാൻ കഥയിലേക്ക് കടക്കട്ടെ. ഒരു വീട്ടിൽ ഒരു അച്ഛനും മകനും ഉണ്ടായിരുന്നു. അവർ വളരെ സ്നേഹത്തിലായിരുന്നു എന്ന് പറഞ്ഞാൽ അച്ഛനും മകനും എന്നതിലുപരി അവര് സുഹൃത്തുക്കളെ പോലെയായിരുന്നു, അത്ര സ്നേഹമായിരുന്നു. പക്ഷേ ഒരു ചെറിയൊരു കുഴപ്പമുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛന് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു പ്രകൃതമായിരുന്നു. അച്ഛന് പെട്ടെന്ന് ദേഷ്യം വരും, ഒരു മുൻകോപം എന്നൊക്കെ പറയില്ലേ, അങ്ങനെയായിരുന്നു. അങ്ങനെയൊക്കെ ഒരു ദിവസം അവരൊരു പുതിയ കാറ് വാങ്ങിച്ചു. അങ്ങനെ അവർ ആ പുത്തൻ കാറിലൊരു യാത്ര പോകാനൊക്കെ സന്തോഷത്തോടു കൂടി തീരുമാനിച്ച് അച്ഛനും അമ്മയൊക്കെ ഡ്രസ് ചെയ്ത് പുറത്തേക്ക് വരികയാണ്. അപ്പോൾ കാണുന്നത് ഈ മകൻ ഈ ഒരു കമ്പി എടുത്തിട്ട് ഈ കാറുമെന്തോ കുത്തി വരച്ചുകൊണ്ടിരിക്കുന്നതാണ് അച്ഛൻ കാണുന്നത്. പെട്ടെന്ന് അച്ഛനെല്ലാം മറന്നു. അച്ഛന് അച്ഛൻ്റെ കോപം നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ അച്ഛന് ദേഷ്യം വന്നു. അച്ഛന് പെട്ടെന്ന് നീ എന്താ ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കില്ല, ഒരു നല്ലൊരു വടിയെടുത്തിട്ട് ആ കുട്ടിയെ അങ്ങ് അടിക്കാൻ തുടങ്ങി. കുട്ടി അയ്യോ അച്ഛ എന്നെ തല്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് കരയുന്നെങ്കിലും അച്ഛൻ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അച്ഛന് എല്ലാതും ദേഷ്യം വന്നു. അച്ഛൻ്റെ ആ കോപത്തിന് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. കുറേ നേരം കഴിഞ്ഞ് ഈ കുട്ടിയുടെ കയ്യമൊന്നും ദേഹത്തു നിന്നൊക്കെ ചോര ഒഴുകണ കണ്ടപ്പോഴാണ് ഈ അച്ഛന് പെട്ടെന്ന് ബോധം വരുന്നത്. അയ്യോ ഞാൻ എന്താ ചെയ്യണത് എന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും കുട്ടി ആകെ അവശതയായി കഴിഞ്ഞു അടി കൊണ്ടിട്ട്. അച്ഛൻ വേഗം എല്ലാം വന്ന് വേഗം ഈ കുട്ടിയെ എടുത്ത് വണ്ടിയിൽ കയറ്റി ഡോക്ടറിലേക്ക് കൊണ്ടുപോവാണ്. അവിടെ ചെന്ന് ഡോക്ടർ പരിശോധിച്ച് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് ഇത് നിങ്ങൾ ക്രൂരമായി നിങ്ങൾ ചെയ്തത്, കുട്ടിയുടെ കയ്യിൻ്റെ എല്ലാ നാല് പേരിലും പൊടിഞ്ഞ് ചതഞ്ഞിരിക്കുകയാണ്, ഇത് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാണ്. അച്ഛനാകെ സങ്കടമായി. അച്ഛൻ ചോദിക്കുകയാണ് ഡോക്ടർ എനിക്ക് അബദ്ധം പറ്റിപ്പോയി, എനിക്ക് തെറ്റ് പറ്റിപ്പോയി, എൻ്റെ മോനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് പറയുകയാണ്. പക്ഷേ ഡോക്ടർ കൈമലർത്തി. ഡോക്ടർ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല, കുട്ടിയുടെ പേരിൽ തുന്നി ചേർക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അത്രയും ഒടിഞ്ഞ് തകർന്നു പോയിരിക്കുന്നു എന്ന് പറയാം. അപ്പോൾ ഈ അച്ഛൻ്റെ ഒരു മനോവികാരം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത്രമാത്രം സങ്കടത്തോടുകൂടി പശ്ചാത്താപത്തോടുകൂടി അച്ഛൻ പൊട്ടിക്കരയുക ചെയ്യുന്നത്, എൻ്റെ ഒരു ദുർബല നിമിഷത്തിൽ എനിക്ക് തോന്നിയ ഒരു കോപം കൊണ്ട് ഇങ്ങനെ എൻ്റെ മോൻ്റെ ഭാവി പോയല്ലോ എന്ന് പറഞ്ഞ അച്ഛൻ എല്ലാവരും സങ്കടപ്പെട്ട് പൊട്ടിക്കരയാണ്. കഴിഞ്ഞിട്ടും അച്ഛന് ദുഃഖം നിയന്ത്രിക്കാൻ പറ്റണില്ല. അപ്പൊ അച്ഛൻ വേഗം ഈ കാറിന്റെ ഉള്ളില് കയറിയിരുന്നിട്ട് ഉറക്ക പൊട്ടിക്കറിയാണ്. അപ്പോഴാണ് കാണുന്നത് മോൻ അവിടെ കുത്തി വരച്ച് എഴുതി വെച്ചിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ലവ് യു പപ്പ എന്നാണ് ആ കുട്ടി അതിൽ എഴുതിയിരുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനെയാണ് ഞാൻ ഏറ്റവും അധികം ലോകത്തിൽ ഇഷ്ടപ്പെടുന്നതെന്നാണ് ആ കുട്ടിയുടെ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടാവും അല്ലേ. പക്ഷേ ഇത് കണ്ടതോടുകൂടി പിന്നെ ഞങ്ങൾക്ക് തീരെ സഹിക്കാൻ പറ്റാതെ ഈശ്വര ഞാൻ എന്ത് അപരാപാണ് ഞാൻ ചെയ്തത്, എന്ത് മഹാപാപാണ് ഞാൻ ചെയ്തത് എന്നുള്ള ഒരു വല്ലാത്തൊരു പശ്ചാത്താപം അദ്ദേഹത്തിന് ഉണ്ടായി. പക്ഷെ എന്താ കാര്യം ഇപ്പം അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഡോക്ടർ നിസ്സഹായനായിരുന്നു അതി മലർത്തി. ഇപ്പം ഇതാണ് ഈ ചെറിയൊരു കഥ ഞാൻ പറഞ്ഞത്. പക്ഷേ നമുക്ക് ഇതിൽ നിന്ന് ഒരു ചെറിയ ഗുണപാഠം നമ്മളെല്ലാവരും മനസ്സിലാക്കാനുള്ളത് അച്ഛനായാലും അമ്മയായാലും അധ്യാപകനായാലും ആരായാലും നമ്മുടെ ഒരു കോപം നിയന്ത്രിക്കാൻ നമ്മൾ പഠിക്കണം. പെട്ടെന്ന് വരുമ്പോൾ തോന്നുന്ന ആ കോപത്തിൽ നിന്നും നമ്മൾ എങ്ങനെയെങ്കിലും ക്ഷമിച്ചേ പറ്റൂ. കാരണം നമുക്ക് പെട്ടെന്ന് വരുന്ന ആ വിഷമത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയാൽ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് നമ്മൾ എടുത്തുചാട്ടമില്ലാതെ മുൻകോപമൊക്കെ ഒന്ന് കുറച്ച് ക്ഷമയോടുകൂടി മക്കളെ സ്നേഹത്തോടുകൂടി ഉപദേശിച്ച് നല്ലതാക്കാൻ ശ്രമിക്കണം. ഇതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരു അപേക്ഷ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ചെറിയൊരു കഥ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.